ഈ മണിക്കൂറിലെ സുപ്രധാനമായ വാർത്തയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലേക്ക് എത്തിക്കുന്നത്. മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, നാളെ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരുപാട് പേർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, കോടതി ഇടപെട്ട് ഹർത്താൽ പിൻവലിച്ചു എന്ന് മെസ്സേജ് പ്രചരിക്കുന്നുണ്ട്, എന്താണ് സത്യാവസ്ഥ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഹർത്താൽ പിൻവലിച്ചതായി യാതൊരുവിധ വിവരവുമില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന 14 നേതാക്കളെയാണ് NIA അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം നിലനിൽക്കെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹർത്താൽ പിൻവലിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ദിവസങ്ങളായി NIA അതേപോലെ ED പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ നേതാക്കളുടെ വീടുകളിലായി ശക്തമായ റെയ്ഡ് നടത്തുന്നു. അപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് പോയതോടുകൂടിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മുതിർന്ന സംസ്ഥാന ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവാനാണ് സാധ്യത. ഹർത്താൽ പൂർണ്ണമാവുകയാണെങ്കിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ പൂർണ്ണ അവധിയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമ്മൾക്ക് ലഭിക്കുമ്പോൾ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അംഗമാവാൻ ശ്രമിക്കുക. ബ്രേക്കിംഗ് ന്യൂസുകൾ, വിദ്യാഭ്യാസ വാർത്തകളെല്ലാം കൃത്യമായി ആദ്യമായി തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.